ക്ക് സ്തുതി ആയിരിക്കട്ടെ ഉറക്ക പറഞ്ഞേ ഇപ്പോഴും എപ്പോഴും സ്തുതി ആയിരിക്കട്ടെ എൻ്റെ കുഞ്ഞുമക്കൾക്ക് സുഖമാണോ സുഖ അല്ലേ ആ നമ്മൾ പഠിക്കാൻ പോവാ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് പ്രാർത്ഥിക്കണം അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരും ഒന്ന് എണ്ണിട്ട് നിന്നേ ആ എന്നിട്ട് നിന്നിട്ട് കൈകൾ കൂപ്പി കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ ഇന്ന് ഞങ്ങൾ പഠിക്കുവാൻ പോകുന്ന എല്ലാ പാഠഭാഗങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനും അങ്ങേ കൂടുതൽ അറിയുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അപ്പം എല്ലാവരും പഠിക്കാൻ റെഡി ആയിട്ട് ആ അപ്പം നമുക്ക് പഠിക്കാം ഇന്ന് രണ്ടാമത്തെ പാഠത്തിൻ്റെ മൂന്നാം ഭാഗമാണോ പഠിക്കാൻ പോകുന്നത് നമ്മളപ്പം കഴിഞ്ഞ ദിവസം എന്താ രണ്ടാം ഭാഗം പഠിച്ചായിരുന്നു അല്ലേ എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ എന്താ നമ്മൾ പഠിച്ചത് ആദ്യം നമ്മൾ ഒരു ആക്ഷൻ സോങ് പഠിച്ചോ അല്ലേ എത്ര പേര് ആക്ഷൻ സോങ് വീട്ടിൽ കാണിച്ചു ആരെയൊക്കെ കാണിച്ചു ആ അപ്പൂപ്പനെ കാണിച്ചല്ലേ ആ അപ്പൂപ്പനെ അമ്മൂമ്മനെ കാണിച്ചു ആ പിന്നെ ആരെയൊക്കെ കാണിച്ചു ആ പപ്പയും അമ്മ എല്ലാം കാണിച്ചല്ലേ മിടുക്കരാട്ടോ എല്ലാവരും നല്ല മിഡ് മിടുക്കരാ അപ്പോൾ അവരൊക്കെ ഇഷ്ടപ്പെട്ടോ ആക്ഷൻ സോങ്ങ് ആ എന്നിട്ട് അവർക്ക് എന്തു പറഞ്ഞു പറഞ്ഞുകൊടുത്തു ആ ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചതെന്ന് കൊടുത്തോ ആ ഓക്കെ അപ്പം ദൈവമാണ് നമ്മുടെ എല്ലാം സകലതും സൃഷ്ടിച്ചത് ദൈവമാണെന്ന് പറഞ്ഞു കൊടുത്തല്ലേ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ പ്രാർത്ഥിക്കുമ്പം എന്താ ഒരു വചനം പറയണമെന്ന് പറഞ്ഞായിരുന്നല്ലോ ഞാൻ പഠിപ്പിച്ച വചനം എന്തായിരുന്നു ഒന്ന് പറഞ്ഞ എല്ലാവരും കൂടെ പറയണം പറയണോട്ടോ ആ എന്തായിരുന്നു ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിലെ വചനം എന്തായിരുന്നു ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഈ വചനം നമ്മൾ പഠിച്ചായിരുന്നു പിന്നെ ഒരു ചെറിയൊരു ഹോംവർക്ക് വർക്ക് തന്നായിരുന്നല്ലോ എന്താ ആ ടെക്സ്റ്റിൽ ആ ടേബിളിൽ അച്ഛൻ്റെ അമ്മയുടെ സഹായത്തോടു കൂടി ദൈവം എന്തൊക്കെയാണ് സൃഷ്ടിച്ചതെന്ന് എഴുതാൻ പറഞ്ഞായിരുന്നല്ലേ എന്നിട്ട് നിങ്ങൾ ചെയ്തു അതൊക്കെ ചെയ്തല്ലേ ഓക്കേ അപ്പം നല്ല കുട്ടികളാണ് എൻ്റെ ഇന്ന് നമുക്ക് ആ ഇന്ന് നമുക്ക് പാട്ടിലൂടെ പഠിക്കണോ കഥയിലൂടെ പഠിക്കണോ കഥയിലൂടെ പഠിച്ചാൽ മതിയോ ഓക്കെ അപ്പം നമുക്കിന്ന് കഥയിലൂടെ പഠിക്കാം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ആരാ കഥയൊക്കെ പറഞ്ഞു തരുന്നത് ആ എല്ലാവരും പറഞ്ഞുതരുമോ അപ്പം ഇനി നമ്മൾ ഈ കഥ പഠിച്ചിട്ട് നിങ്ങൾ അവർക്ക് പോയി ഈ കഥ പറഞ്ഞു കൊടുക്കണം അപ്പം അവർക്ക് ഒത്തിരി സന്തോഷമാവും അപ്പം നമുക്ക് കഥ കേട്ടാലോ എല്ലാവരും കഥ കേൾക്കാൻ റെഡിയല്ലേ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ നമ്മുടെ ഈ കഥയിലെ നായകൻ ആരാന്നറിയോ ഒരു കൊരങ്ങനാണ് കൊരങ്ങിൻ്റെ പേരെന്താണെന്നറിയോ ചിണ്ടൻ അപ്പം ആ ചിണ്ടൻ കൊരങ്ങനെ ഒന്ന് കണ്ടാലോ ഡേ നോക്കിക്കേ ഇതാണ് നമ്മുടെ ചിണ്ടൻ കൊരങ്ങൻ ഇഷ്ടമായോ എല്ലാവർക്കും ആ ഈ ചിണ്ടൻ കൊരങ്ങനുണ്ടല്ലോ ഭയങ്കര സ്വാർത്ഥനായിരുന്നു സ്വാർത്ഥൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയുമോ ആ എല്ലാം എൻ്റേതാണ് എല്ലാം എനിക്ക് തന്നെ വേണമെന്ന് തോന്നുന്ന ഒരാളിനെയാണ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഈ കുരങ്ങൻ അതായത് ഈ ചിണ്ടനുണ്ടല്ലോ ഭയങ്കര സ്വാർത്ഥനായിരുന്നു അപ്പം ഈ ചിണ്ടൻ ഒരു കാട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഒരിക്കൽ ഈ കാട്ടിൽ ഒരുപാട് ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുറേ നാൾ കഴിഞ്ഞപ്പം ഈ കാട്ടിലുണ്ടല്ലോ ഭയങ്കര ഭക്ഷണത്തിന് ക്ഷാമം ഉണ്ടായി അവിടെ ഭക്ഷണമൊന്നും കിട്ടാതായി ചിണ്ടനാണെങ്കിൽ ഒന്നും കഴിക്കാനുമില്ല കുടിക്കാനും ഇല്ല ചിണ്ടൻ ആകെ വിഷമത്തിലായിപ്പോയി അപ്പൊ ചിണ്ടന് ഭയങ്കര വിശപ്പ് സഹിക്കാൻ വയതെ ചിണ്ടൻ വിചാരിച്ചു ഇനി ആ കാട്ടിൽ നിന്നിട്ട് ഒരു കാര്യവും ഇല്ല എങ്ങോട്ടെങ്കിലും പോയി ഭക്ഷണം തേടാന്ന് വിചാരിച്ചു അങ്ങനെ ചിണ്ടൻ നടന്ന് 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 വേറൊരു കാട്ട് ചെന്ന് പെട്ടു അപ്പം ആ കാട്ടിലുണ്ടല്ലോ കുറേ ഭക്ഷണം ഉണ്ടായിരുന്നു അപ്പം ഈ ചിണ്ടൻ ഇങ്ങനെ നോക്കിയപ്പം ചിണ്ടൻ്റെ ഇഷ്ടഭക്ഷണമായ അത്തിപ്പഴം ഇങ്ങനെ കൊലച്ചു കൊലച്ചു കിടക്കുന്ന ഒരു മഴ കണ്ടു ആ മരം നമുക്കൊന്ന് കാണാം ഇതേ നോക്കിക്കേ ഇതാണ് ആ മരം അപ്പോൾ ഈ മരത്തിൽ നിറയെ ഉണ്ടായിരുന്നു അപ്പൊ ചിണ്ടന് ഭയങ്കര സന്തോഷമായി ചിണ്ടൻ ഓടിക്കേറി ആ പഴം എല്ലാം പറിച്ച് തിന്നു അങ്ങനെ ചിണ്ടൻ്റെ വയറൊക്കെ നിറഞ്ഞു അപ്പം ചിണ്ടൻ വിചാരിച്ചു ഇതിൽ കുറേ പഴങ്ങളുണ്ടല്ലോ ഇനി ഇവിടെ തന്നെ അങ്ങ് താമസമാക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിണ്ടൻ അവിടെ അങ്ങ് താമസം ഉറപ്പിച്ചു ഈ മരത്തിൽ ചിണ്ടൻ കൂടാതെ അവിടെ കാലങ്ങളായിട്ട് കൂട് കെട്ടി ജീവിക്കുന്ന കുറേ പക്ഷികളുണ്ടായിരുന്നു പാവം കുറേ പക്ഷികൾ അപ്പോൾ ഈ പക്ഷികളുണ്ടല്ലോ ഈ ചിണ്ടനെ ഭയങ്കര സ്നേഹത്തോടെ കണ്ടു പക്ഷെ നമ്മുടെ ചിണ്ടനുണ്ടല്ലോ സ്വാർത്ഥനല്ലായിരുന്നോ അങ്ങനെ ഈ ചിണ്ടനാണെങ്കിൽ ഈ പക്ഷികളൊക്കെ എന്ത് ചെയ്തു പേടിപ്പിക്കാൻ തുടങ്ങി അതായത് ചിണ്ടൻ വിചാരിച്ച് എന്തുവാ ഈ പഴമല്ല ഒറ്റയ്ക്ക് ചിണ്ടന് വേണം ഒറ്റയ്ക്ക് തിന്നണം പക്ഷികളുണ്ടെങ്കിൽ എന്താ ഈ പഴത്തിൻ്റെ പകുതി പക്ഷികൾ എടുത്തോണ്ട് പോകും അപ്പം ചിണ്ട സ്വാർത്ഥനല്ലായിരുന്നോ അപ്പം ചിണ്ടൻ വരിച്ചു ഇത് മൊത്തം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ചിണ്ടൻ എന്ത് ചെയ്തു ആ പഴം എല്ലാം പറിച്ചു തിന്നിട്ട് ഈ പക്ഷികളൊക്കെ പേടിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ പക്ഷികൾ പാവം പക്ഷികളല്ലേ പാവം പക്ഷികൾ ചിണ്ടനെ പേടിച്ച് അവിടുന്ന് പറന്ന് അവരുടെ താമസ സ്ഥലം എല്ലാം നഷ്ടപ്പെട്ടു അങ്ങനെ അവർ വേറൊരു മരത്തിൽ പോയിട്ട് കൂടൊക്കെ കെട്ടി താമസിച്ചു അങ്ങനെ ചിണ്ടൻ അവിടെ സുഖിച്ചിങ്ങനെ ജീവിക്കുമായിരുന്നു കുറേ നാൾക്ക് ശേഷം ആ കാട്ടിലും ഭക്ഷണത്തിന് ക്ഷാമം ഉണ്ടായി അപ്പം ചിണ്ടൻ നോക്കിയപ്പം അപ്പുറത്തെ മരത്തിലൊക്കെ രണ്ടോ മൂന്നോ കായെങ്കിലും കൊലയ്ക്കുന്നുണ്ട് പക്ഷെ ചിണ്ടൻ്റെ മരത്തിൽ ഒറ്റക്കായ് പോലും പി ഉണ്ടാവുന്നില്ല അപ്പം ചിണ്ടൻ ആകെ വിഷമമായി അങ്ങനെ രണ്ട് ദിവസമായി ചിണ്ടൻ എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങനെ ചിണ്ട വേരിച്ചു ഇനി ഇവിടെ നിന്നാ ശരിയാവത്തില്ല എങ്ങോട്ടെങ്കിലും പോയി നോക്കാം എന്തെങ്കിലും കിട്ടിയാലോ അങ്ങനെ ചിണ്ടൻ എന്ത് ചെയ്തു നടക്കാൻ തുടങ്ങി ആ കാട്ടിലൂടെ നടന്ന് നടന്ന് കുറച്ച് ദൂരം എത്തിയപ്പോൾ ചിണ്ടൻ ആകെ ക്ഷീണിതനായി അങ്ങനെ ഇരിക്കെ ചിണ്ടൻ ആദ്യം ഓടിച്ചു വിട്ട പക്ഷികളില്ലേ അവരെ കാണാൻ ഇടയായി അപ്പം പക്ഷികൾ പറന്ന് വന്ന് ചിണ്ടൻ്റെ അടുത്ത് ചോദിച്ചു എന്താ ചിണ്ടാ ഇന്ന് പറ്റി എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം ചിന്തൻ എന്തു പറഞ്ഞു കാണും ഒന്ന് പറഞ്ഞേ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് നോക്കട്ടെ ആ ചിണ്ടൻ എന്താ പറഞ്ഞേ ആ രണ്ടു ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടെന്ന് ചിണ്ടൻ പറഞ്ഞു അത് കേട്ടതും പക്ഷികൾ എന്ത് ചെയ്തു കാണും നല്ല പക്ഷികളല്ലേ ആ പക്ഷികൾ എന്ത് ചെയ്ത് കാണും ഓടിപ്പോയിട്ട് അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ട് ചിണ്ടന് കൊടുത്തു അങ്ങനെ ചിണ്ടൻ വയറ് നിറയെ ഭക്ഷണം കഴിച്ചു എന്നിട്ട് ചിണ്ടൻ അതിലൊരു കിളിയോട് ചോദിച്ചു എൻ്റെ മരത്തിൽ മാത്രം എന്തുകൊണ്ടാ ഒരു കായും ഉണ്ടാവാങ്ങിയെന്ന് ചോദിച്ചു അപ്പോൾ ആ പക്ഷി ചിണ്ടനോട് പറഞ്ഞു ദൈവം ഈ ലോകത്ത് കുറേ കാര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോ ഇതെല്ലാം ഒരു മനുഷ്യന് വേണ്ടിയോ ഒരു ജീവികൾക്ക് വേണ്ടിയോ മാത്രമല്ല സകല ജീവികൾക്കും വേണ്ടിയിട്ടാണ് ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചേക്കുന്നതെന്ന് ഇത് കേട്ട് ചിണ്ടൻ ഒരുപാട് വിഷമമായി ചിണ്ടൻ ആ പക്ഷികളോടെല്ലാം മാപ്പ് പറഞ്ഞു എന്നിട്ട് അവരൊരുമിച്ചിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു കഥ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടായല്ലേ ആ നല്ല കഥയായിരുന്നല്ലേ ആ കഥ പോയിട്ട് നിങ്ങൾ വീട്ടിലുള്ള എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം നിങ്ങൾക്ക് ഒരുപാട് കഥ അവർ പറഞ്ഞു തരുന്നതല്ലേ അപ്പോൾ ഒരു കഥ നമുക്ക് അങ്ങോട്ടും പറഞ്ഞു കൊടുക്കണം കഥ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ഇനി നമുക്ക് കുറച്ച് സൽപ്രവർത്തികൾ പഠിക്കാം അപ്പം നിങ്ങൾ ചോദിക്കും എന്താ ഈ സൽപ്രവർത്തി എന്ന് എന്താ സൽപ്രവർത്തി നല്ല പ്രവർത്തികൾ അതായത് നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്യുന്നോ അതിനെ നമ്മൾ സൽപ്രവർത്തി എന്ന് പറയും അപ്പം ഞാൻ കുറച്ച് സൽപ്രവർത്തി നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ നമ്മൾ പൂ സൃഷ്ടിച്ചത് ദൈവമാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ചെടികൾ സൃഷ്ടിച്ചതും ദൈവമാണല്ലോ എന്നിട്ട് നിങ്ങൾ ആ ചെടിക്ക് വെള്ളം ഒഴിക്കാറുണ്ടോ ഒഴിക്കാറില്ലേ അതെന്താ നിങ്ങൾ വെള്ളം ഒഴിക്കാത്തത് നിങ്ങൾക്ക് വിശക്കുമ്പോൾ നിങ്ങൾ അമ്മയോട് ഓടി ചെന്നിട്ട് പറയും അമ്മ എനിക്ക് വിശക്കുന്ന അമ്മയെന്ന് അപ്പം അമ്മ എന്തു ചെയ്യും എന്തു ചെയ്യും ചോറ് തരും അല്ലേ ആ അപ്പം നിങ്ങൾക്ക് വിശക്കുമ്പോൾ അമ്മ ചോറ് തരാറുണ്ട് ചെടികൾക്ക് നമ്മളോട് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ പാവം ചെടിയല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ചെടികൾക്ക് ഭക്ഷണം ചെടിയുടെ ഭക്ഷണം വെള്ളമല്ലേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം നമുക്ക് ചോറ് തന്നില്ലെ നമ്മൾ വാടി തളർന്നു പോവും അതുപോലെ ചെടിക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ചെടി വാടി തളർന്നു പോവും അതുകൊണ്ട് എന്നും മുടങ്ങാതെ നിങ്ങൾ ചെടിക്ക് കൊണ്ട് വെള്ളം ഒഴിക്കണം പിന്നെന്താ നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് കുറേ കളിപ്പാട്ടം വാങ്ങിച്ചു തരുക നിങ്ങളതെല്ലാം കിട്ടി ഉടനെ തല്ലിപ്പൊടിച്ചാൻ കളയുക അപ്പോഴത്തേക്കും നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിഷമം ആവത്തില്ലേ എന്ത് വാങ്ങിച്ചു തന്നാലിങ്ങനെ നശിപ്പിച്ച് കളയുമ്പോൾ പിന്നെ അവരെന്തെങ്കിലും നിങ്ങൾക്ക് വാങ്ങിച്ചു തരുമോ ഒന്ന് വാങ്ങിച്ചു തരാൻ അല്ലേ അപ്പം ദൈവം സൃഷ്ടിച്ചതെല്ലാം നമ്മൾ നശിപ്പിച്ചു കളഞ്ഞാൽ ദൈവത്തിന് പിന്നെ സങ്കടമാവത്തില്ലേ സങ്കടം മോനെ ആ സങ്കടം ആവും അപ്പം നമ്മൾ എന്താ വേണ്ടത് ദൈവം സൃഷ്ടിച്ചതെല്ലാം നമ്മൾ കാത്തു പരിപാലിക്കണം ആരൊക്കെ ഇനി കാത്തു പരിപാലിക്കും അങ്ങനെയുള്ളവരൊന്ന് കൈപൊക്കിക്കേ ആ എല്ലാരും കാത്തു പരിപാലിക്കും അല്ലേ അപ്പം എല്ലാം നമ്മുടെ വീട്ടിലുള്ള ചെടികളും മരങ്ങളും എല്ലാം നിങ്ങൾ കാത്തു പരിപാലിക്കണം അതിനുവേണ്ട വെള്ളം എല്ലാവരും എന്നും ഒഴിക്കണം എന്നും വെള്ളം ഒഴിക്കുന്നൊന്നും ഉറപ്പുള്ളവർ മാത്രം ഒന്ന് കൈപൊക്കിക്കേ ആ മിടുക്കനാണല്ലോ ഞാൻ നിങ്ങളുടെ അമ്മയോടും അച്ഛനോടും വന്ന് ചോദിക്കും കേട്ടോ നിങ്ങളെന്നും വെള്ളം ഒഴിക്കുന്നുണ്ടോ എന്ന് ആ അപ്പോൾ ഇനി നമുക്ക് വേറൊരു സ്ഥലപ്രവർത്തി പഠിക്കാം നിങ്ങളുടെ വീടും പരിസരോഗം വൃത്തിയാണോ വൃത്തിയാണോ ആരാ വൃത്തിയാക്കുന്നേ അച്ഛനാണോ ആ അമ്മയാണോ നിങ്ങൾ ആരും ഇപ്പൊ വൃത്തിയാക്കാറില്ല അതെന്താ നിങ്ങളൊന്നും വൃത്തിയാക്കാത്തെ നല്ല കുട്ടികളല്ലേ നിങ്ങൾ ഇന്ന് തൊട്ട് നിങ്ങളുടെ വീണ്ടും പരിസരവും കൊണ്ട് നിങ്ങൾ കുഞ്ഞു കുട്ടികളാണ് അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ എന്തെങ്കിലും അഴുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് എന്ത് ചെയ്യും എന്ത് ചെയ്യും പിറക്കിയെടുക്കും അല്ലേ ആ അത് പിറക്കി എവിടെ കൊണ്ടിടും വീണ്ടും മുറ്റത്തോട് തന്നെ വലിച്ചിടുവോ ഇല്ല അപ്പം പിന്നെ എന്ത് ചെയ്യും അതുകൊണ്ട് പിറക്കി എവിടെ കൊണ്ട് മാറ്റി വെക്കും ആ ഒരു സൈഡിലോട്ട് ഒരു മൂലക്കോട്ട് നിങ്ങൾ മാറ്റി വെക്കണം മിടുക്ക പിള്ളേർട്ടോ എല്ലാവരും അപ്പൊ നിങ്ങൾ രണ്ടാമത്തെ പ്രവൃത്തി പഠിച്ചു എന്താ വീടും പരിസരവും ഉറക്ക പറ ആ വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കണം ഇനി നിങ്ങൾ ആവശ്യമില്ലാതെ വെള്ളം പാഴാക്കുന്ന എത്ര പേരുണ്ട് പല്ല് തേക്കുമ്പോഴോ കുളിക്കുമ്പോഴോ ഒക്കെ നിങ്ങൾ വെള്ളത്തിൽ കളിക്കാറല്ലേ കള്ളം പറയരുത് ആ ചിലരൊക്കെ കളിക്കാറുണ്ടല്ലേ സാരമില്ല ഇന്ന് തൊട്ട് ആരും വെള്ളം അനാവശ്യമായിട്ട് പാഴാക്കരുത് ഉറപ്പാണോ കാരണം എത്രയോ പേര് വെള്ളമില്ലാതെ ഇങ്ങനെ ദാഹിച്ചും ഒക്കെ കഴിയുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ വെറുതെ വെള്ളം കളയാൻ പാടുണ്ടോ ഞാനുണ്ടല്ലോ കുഞ്ഞുനാളിൽ പല്ല് തേക്കുമ്പോൾ കുറേ വെള്ളം ഇങ്ങനെ കളയും അപ്പം എൻ്റെ അമ്മ വന്നിട്ട് പറയും ഇങ്ങനെ വെള്ളം വെറുതെ പാഴാക്കല്ലെന്ന് അതിന് ശേഷം ഞാൻ പിന്നെ വെള്ളമൊന്നും അനാവശ്യമായിട്ട് പാഴാക്കാറില്ല അപ്പം ഇതുപോലെ നിങ്ങളുടെ അമ്മമാരും പറയാറുണ്ടല്ലേ കൂടുതൽ വെള്ളത്തിൽ കളിക്കാതെ വീട്ടിൽ കയറ് എന്നൊക്കെ ഇങ്ങനെ പറയാറ് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ കുഞ്ഞു പിള്ളേരോടൊക്കെ പറയുന്നത് അപ്പം നിങ്ങളുടെ അമ്മമാരൊക്കെ അത് പറയാറുണ്ടായിരിക്കും പറയാറുണ്ടോ ഉണ്ടല്ലേ ആ അപ്പം ഇനി തൊട്ട് ആരും അനാവശ്യമായിട്ട് ഒന്നും പാഴാക്കരുത് മോ പാഴാക്കുമോ ഇനി തൊട്ട് ആ അപ്പം ഇന്ന് തൊട്ടെല്ലാവരും നല്ല പിള്ളേരല്ലേ അപ്പം നമ്മൾ ചെടി നടാന്ന് പറഞ്ഞു എത്ര പേര് ഇന്ന് പോയിട്ട് ചെടി നടും ആ ഓക്കെ ഇന്ന് നടാൻ പറ്റിയില്ല ഈ ഒരാഴ്ചക്കുള്ളിൽ എപ്പോഴെങ്കിലും ചെടി പോയിട്ട് നടണം നടത്തില്ലയോ നിങ്ങൾ ആ അപ്പോൾ നല്ല കുട്ടികളാണ് അപ്പം ഞാൻ ഇത്രയും സൽപ്രവർത്തി പറഞ്ഞു നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സൽപ്രവർത്തി പറയാമോ പറയാം ഓക്കെ അപ്പം ഇപ്പം എന്നോട് പറയണം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല കാര്യങ്ങൾ പോയിട്ട് അവരോട് പറയണം എന്നിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ സൽപ്രവർത്തികൾ എഴുതാൻ വേണ്ടി കുറച്ച് സ്ഥലമുണ്ട് അപ്പം നിങ്ങൾ കുഞ്ഞു കുട്ടികളായിട്ട് നിങ്ങൾക്ക് എഴുതാനൊന്നും പറ്റത്തില്ല സാരമില്ല നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കണം അത് പറ്റുമല്ലോ പറയാൻ പറ്റുമല്ലോ പറയാൻ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം എഴുതിയാലോ പറഞ്ഞാലോ ഒന്നും പോരാ പിന്നെ എന്ത് വേണം ആ എല്ലാരും അതേപോലെ പ്രവർത്തിക്കുക വേണം പ്രവർത്തിക്കുമല്ലോ ഉറപ്പാണല്ലോ ഉറപ്പാണ് അപ്പം ഇങ്ങനെ കുറേ സ്ഥലപ്രവർത്തികളുണ്ട് അപ്പം അടുത്ത ക്ലാസ്സിൽ ഞാൻ വന്നിട്ട് ചോദിക്കും എല്ലാവരും എഴുതിയോ അല്ലെങ്കിൽ അതെല്ലാം ചെയ്തോ എന്ന് ഞാൻ അടുത്ത ക്ലാസ്സിൽ ചോദിക്കും അപ്പം ഇന്ന് പഠിച്ച എല്ലാവർക്കും എല്ലാം മനസ്സിലായോ ആയല്ലേ അപ്പം നമ്മൾ ഈ പാഠം തീർന്നു അപ്പം ആദ്യം തൊട്ട് നമ്മൾ എന്തായിരുന്നു പഠിച്ചേ പൂക്കളും കാടും പുഴയും പിന്നെന്താ മൃഗങ്ങൾ അങ്ങനെ എല്ലാം ലോകത്തിലെ എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണെന്ന് നമ്മൾ പഠിച്ചു പിന്നെ ഒരു ആക്ഷൻ സോങ് പഠിച്ചില്ലേ പഠിച്ചു പിന്നെന്താ പഠിച്ചത് ഒരു വചനം പഠിച്ചു എന്തായിരുന്നു ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ എന്താ നിങ്ങൾ പഠിച്ചേ എല്ലാവരും ഒന്ന് ഉറക്ക പറഞ്ഞേ ശബ്ദം പോലെ ഉറക്കം പറ ആ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു അപ്പോ ഒരു വചനം പഠിച്ചു പിന്നെ അത് കഴിഞ്ഞെന്താ ഒരു നല്ല കഥ പഠിച്ചു അല്ലേ കൊരങ്ങന്റെ കഥ ആ കൊരങ്ങന്റെ പേരെന്തായിരുന്നു ആ അങ്ങനാണോ ഞാൻ പേര് പറഞ്ഞേ ചിണ്ടനെന്നല്ലേ പറഞ്ഞത് ആ അപ്പോ നമ്മൾ അത് പഠിച്ചു ഇനി നമുക്ക് ക്ലാസ് നിർത്തുന്നതിന് മുമ്പേ എന്ത് വേണം പ്രാർത്ഥിക്കണം അപ്പൊ എല്ലാവരും എണീച്ചു തന്നെ കണ്ണുകൾ കണ്ണുകളടച്ച് കൈകൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ ഞങ്ങൾ പഠിച്ച പാഠങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് തന്ന എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പശുധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ